പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മലയാള ഭാഷയിലെ സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചതാണ്. എങ്കിൽ കൂടി എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചിഹ്നങ്ങളൊക്കെ പഠിക്കാമെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോ സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം. ആ ആ ഇ ഇ ഉ ഉ ഋ എ എ ഐ ഒ ഒ ഔ അം അക്ഷരം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെയൊക്കെ ചിഹ്നങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ എളുപ്പത്തിൽ പരിചയപ്പെടാൻ പോകുന്നത്. ശരി, അപ്പോ ആ എന്ന അക്ഷരത്തിന് ചിഹ്നമില്ല, നമുക്കറിയാം. ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം നമ്മൾ എല്ലാവരും ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ദീർഘാഗതിയിൽ നമ്മൾ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കാണുന്നുണ്ട്, ഇവിടെ ഈയുടെ ചിഹ്നവും കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ചിഹ്നങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഓരോ അക്ഷരങ്ങളും ഈ ചിഹ്നങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെ നമുക്കത് ഉച്ചരിക്കാം, എളുപ്പത്തിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോ ഇവിടെ എന്റെ കയ്യിൽ ക എന്ന അക്ഷരത്തിന്റെ ഒരു അക്ഷര കാറുണ്ട്. അപ്പൊ ഈ ക നമ്മുടെ ചിഹ്നങ്ങളുടെ കൂടെ ചേരുമ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പൊ ക എന്ന അക്ഷരം ആ ചിഹ്നത്തിന്റെ കൂടെ ചേരുമ്പോൾ ക എന്ന് നമുക്ക് വായിക്കാം. അതുപോലെ നമ്മുടെ ക എന്ന അക്ഷരം ഈ ചിഹ്നത്തോടൊപ്പം ചേരുമ്പോൾ കി എന്ന് വായിക്കാം. ക എന്ന അക്ഷരം ഈ എന്ന ചിഹ്നത്തിനോടൊപ്പം വായിക്കുമ്പോൾ കീ എന്ന് നമുക്ക് വായിക്കാം. അതുപോലെ കു കു കൃ കെ കെ കൈ കോ കോ കൗ കം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് നിർമ്മിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചിഹ്നങ്ങളൊക്കെ പഠിക്കാൻ പറ്റും.